നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നേടുന്ന ഓരോ വിജയവും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയമാണ് യു പി ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 4 സംസ്ഥാനങ്ങളിലും വിജയിച്ച് ബി ജെ പി തങ്ങളുടെ തേരോട്ടം അതിവേഗത്തിലാക്കി. ഇനി രാജ്യം നോക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കാണ്. അവിടെ കഴിഞ്ഞ തവണ വലിയ സ്വാധീനം ചെലുത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു. ത്രിപുരയിൽ സി പി എമ്മിനെ തകർത്തിരുന്നു. ഇനി അവിടെ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് ഓരോരുത്തരും. അതിനിടയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഗാലാൻഡിലും ത്രിപുരയിലും ബി ജെ പി വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നിരിക്കുന്നത്. ത്രിപുരയിൽ ബി ജെ പി 36 മുതൽ 45 വരെ സീറ്റുകൾ നേടിയേക്കും. നാഗാലാൻഡിൽ 35 മുതൽ 43 സീറ്റുകൾ ബി ജെ പി എൻ ഡി പി പി സഖ്യം നേടുമെന്നാണ് എക്സിറ്റ് പോൾ സർവേ സൂചിപ്പിക്കുന്നത്. ത്രിപുരയിൽ സി പി എം തകർന്നടിയുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സി പി എം കോൺഗ്രസ് സഖ്യത്തിന് ബി ജെ പിയുടെ തേരോട്ടത്തെ തടയാൻ ശക്തി പോരാതെ വരുമെന്ന് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. സംസ്ഥാനത്തുണ്ടായ വികസന മുന്നേറ്റങ്ങളും നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം. കഴിഞ്ഞ തവണ ത്രിപുരയിൽ സി പി എമ്മിന് 16 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ത്രിപുരയിൽ ബി ജെ പി 36 മുതൽ 45 സീറ്റ് വരെയും സി പി എം 6 മുതൽ 11 വരെയും തിപ്രമോത്ത 9 മുതൽ 16 വരെയും സീറ്റുകൾ നേടുമെന്ന് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രവചിക്കുന്നു. ബി ജെ പി 29 മുതൽ 36, സി പി എം 13 മുതൽ 21, തിപ്രമോത 11 മുതൽ 16 സീറ്റുകൾ നേടുമെന്ന് സി ന്യൂസ് മെട്രിക്സ് ത്രിപുരയും, ബി ജെ പി 21 മുതൽ 27, സി പി എം 18 മുതൽ 24, തിപ്രമോത 11 മുതൽ 16 സീറ്റുകൾ നേടുമെന്ന് ടൈംസ് നൗ ഇ ടി ജി ത്രിപുരയും പ്രവചിക്കുന്നു. നാഗാലാൻഡിൽ ബി ജെ പി 38 മുതൽ 48 സീറ്റ് വരെയും കോൺഗ്രസ് 1 മുതൽ 2 സീറ്റ് വരെയും എൻ പി എഫ് 3 മുതൽ 8 വരെയും സീറ്റുകൾ നേടുമെന്ന് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രവചിക്കുന്നു. ബി ജെ പി 39 മുതൽ 49, കോൺഗ്രസ് 0, എൻ പി എഫ് 4 മുതൽ 8 വരെയും നേടുമെന്ന് ടൈംസ് നൗ ഇ ടി ജി ത്രിപുരയും, ബി ജെ പി 35 മുതൽ 43, കോൺഗ്രസ് 3 സീറ്റ് വരെയും എൻ പി എഫ് 2 മുതൽ 5 നേടുമെന്ന് സി ന്യൂസ് മെട്രിക്സ് പ്രവചിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ മികച്ച പ്രവർത്തനമാണ് 2 സംസ്ഥാനങ്ങളിലും ബി ജെ പി മുന്നിലെത്തിക്കാൻ സാധിച്ചത്. ഫെബ്രുവരി 16 ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ്, നാഗാലാൻഡിൽ 27, ഇരു സംസ്ഥാനങ്ങളിലും മാർച്ച് 2 ഫലപ്രഖ്യാപനം. എന്തായാലും ഇതോടെ കേന്ദ്രത്തിൽ ബി ജെ പി ഹാട്രിക് അടിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് വർദ്ധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം സി പി എം കേരളത്തിൽ മാത്രമായി ചുരുങ്ങുകയാണെന്നും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ അഴിമതി കഥകൾ ഓരോന്ന് പുറത്തുവരുന്ന സാഹചര്യത്തിൽ സി പി എമ്മിന്റെ തകർച്ച പൂർണ്ണമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.